സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ നമ്മുടെ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയായിരിക്കുകയാണ്. റമദാനിൽ നോമ്പെടുക്കുകയും സന്തോഷകരമായ രീതിയിൽ അത് അവസാനിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ നോമ്പുകാലത്തിൽ നിന്ന് ഈ വർഷത്തെ നമ്മുടെ റമദാൻ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നത് വിശദീകരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതോടൊപ്പം ഇത്തരമൊരു റമദാനിനെ സ്വീകരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കുന്ന തരത്തിൽ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അത് പൂർത്തിയാക്കുവാനും നമുക്കൊക്കെ സാധിച്ചു എന്നതിന് അള്ളാഹുവിനോട് നാം വലിയ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുള്ള ഒരു വചനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ബിനി ആദം ലഹു ഇല്ല സിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പ്, എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പ് ഒഴികെ. ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി, ആ നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. നമുക്കറിയാം എല്ലാ കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകുന്നത് അള്ളാഹു തന്നെയാണ്. എന്നാൽ നോമ്പിനെ പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. എത്രമാത്രം പ്രാധാന്യവും പ്രത്യേകതയും പ്രതിഫലവുമുള്ള ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വചനം മാത്രം മതി. തുടർന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, വസിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്. വൈദാക്കാന യൗമ സൗമി അഹദിക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ് വൈൻ സാബഹു അഹദ് നൗഖാതലഹു ഫലിയഖുൽ ഇൻ ഇംറുഉൻ സായിം. നോമ്പ് ഒരു പരിചയമാണ് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വ്യത്യസ്തമായ തരത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, തിന്മകളെ പ്രതിരോധിക്കുവാനുള്ള ഒരു പരിചയമാകുന്നു നോമ്പ്. എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന ബോധം, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിരുന്ന ഒരു മാസം കഴിഞ്ഞു പോയിട്ടുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്തിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാൽ ഇവിടെ ഇതാ ഞാനത് ചെയ്യാൻ പാടില്ല, ആ അത്തരം വാക്കുകൾ ഞാൻ പ്രയോഗിക്കാൻ പാടില്ല, അത്തരം കാഴ്ചകൾ ഞാൻ കാണാൻ പാടില്ല, അത്തരം കാര്യങ്ങൾ ഞാൻ കേൾക്കാൻ പാടില്ല എന്നിങ്ങനെ തിന്മയെ പ്രതിരോധിക്കുന്ന ഒരു പരിചയമാകുന്നു നോമ്പ് എന്നാണ് ഒരു തരത്തിൽ പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള വാക്കുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പറയുന്നത് കാണാൻ കഴിയും. വൈൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, നിങ്ങളെ ആരെങ്കിലും ആക്ഷേപിക്കുകയാണെങ്കിൽ, ചീത്ത പറയുകയാണെങ്കിൽ, ഇനി അല്ല നിങ്ങളോട് തല്ലുണ്ടാക്കാൻ വരികയാണ്, ഒരാൾ അടിയുണ്ടാക്കാൻ വരികയാണ്, നിങ്ങളെ അടിക്കാൻ വരികയാണ്, അയാളോട് നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഇന്നി സായിം, ഞാൻ നോമ്പ്, ഇന്നിമ്രോൻ സായിം, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞേക്കുക എന്നാണ്. നോക്കൂ, ആ തരത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുവാൻ പ്രാപ്തമാക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പിലൂടെ ചെയ്യുന്നത്. എന്നെ ചീത്ത പറയുന്ന ഒരുത്തനോട് നീ അവിടെ നിന്ന് ചീത്ത പറഞ്ഞ, ഞാൻ നോമ്പുകാരനാണ്,
എന്നെ അടിക്കാൻ വരുന്ന ഒരാളോട് നീ അടിക്കാൻ ശ്രമിച്ചോളൂ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയാൻ മാത്രം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് നോമ്പിലൂടെ നാം ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖലൂഫു ഫമിസായിം അത്യബു ഇൻദല്ലാഹി മിർരിഹിൽ മിസ്ക്. ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മളുടെയൊക്കെ അനുഭവത്തിൽ പലപ്പോഴും പ്രയാസമാകുന്ന ഒരു കാര്യമുണ്ട്. ഉച്ചയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അസറൊക്കെ കഴിഞ്ഞ് പരസ്പരം സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് വരുന്ന ദുർഗന്ധം അതൊരു പ്രയാസമായി അനുഭവപ്പെടാറുണ്ട്. അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അരികിൽ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്നാണ്. നമ്മളത് ആ വാസനിപ്പിച്ച് നടക്കണമെന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകുന്ന ഒരു പരിഗണന അഥവാ ഒരു നോമ്പുകാരനിൽ നിന്ന് നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്ന കാര്യത്തിന് പോലും, ഒരു നോമ്പുകാരനിൽ നിന്ന് നമുക്ക് പ്രയാസം അനുഭവപ്പെടുന്ന ഇക്കാര്യമാണ്, അതുപോലും അള്ളാഹുവിന്റെ അരികിൽ അതിന് വലിയ പരിഗണനയാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ലിസ്സായിമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമാണുള്ളത്, യഫ്രഹുഹുമ അത് രണ്ട് ആ രണ്ട് സന്തോഷം അവൻ സന്തോഷിക്കുന്നു. ഇദാ അഫ്തറ ഫരഹ്, ഒന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ എനിക്കെന്റെ നോമ്പ് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബോധം മനസ്സിലുണ്ടാകുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്, ഒന്നതാകുന്നു. വൈദാലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ഈ നോമ്പുമായി അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിച്ചേരുമ്പോൾ നേരത്തെ പറഞ്ഞ പ്രതിഫലമുണ്ടല്ലോ, അസൗമുലി വാന ജിസീബിഹി, എന്റേതാണ് നോമ്പ്, എനിക്കുള്ളതാണ് നോമ്പ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമ്പോഴുണ്ടാകുന്ന രണ്ടാമത്തെ സന്തോഷം. അള്ളാഹു ഈ രണ്ട് സന്തോഷത്തിലും നമ്മെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമാറാകട്ടെ. അങ്ങനെ സന്തോഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അള്ളാഹു പുറത്തു തരികയും അവന്റെ സ്വർഗത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.